Hello, teacher. Good morning. നമുക്ക് ഇന്ന് മലയാളം എടുക്കാം. മലയാളം ടെസ്റ്റ് എടുക്കൂ. പാഠം പന്ത്രണ്ട്. പാഠം പന്ത്രണ്ട് എല്ലാവരും എടുത്തോ? കുട്ടികളുടെ ചാച്ചാജി. ഈ പാഠം ഞാനൊന്ന് വായിക്കുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. 1889 നവംബർ 14 അലഹബാദിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജവഹർ ജനിച്ചു. മുഴുവൻ പേര് ജവഹർലാൽ നെഹ്റു. അഭിഭാഷകനായിരുന്ന മോത്തിലാൽ നെഹ്റുവാണ് അച്ഛൻ. അമ്മ സ്വരൂപറാണി. കമലാക്കോൾ ആയിരുന്നു ഭാര്യ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഏക മകളാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം വഹിച്ചു. നിരവധി തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ജയിലിൽ വെച്ചാണ് മിക്ക കൃതികളും രചിച്ചിട്ടുള്ളത്. ഇന്ത്യയെ കണ്ടെത്തൽ, ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. കുട്ടികൾ അദ്ദേഹത്തെ ചാച്ചാജി എന്ന് വിളിച്ചു. അദ്ദേഹം കുട്ടികളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അതിനാൽ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം നാം ശിശുദിനമായി കൊണ്ടാടുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി. മികച്ച ഒരു ഭരണാധികാരിയും പണ്ഡിതനുമായിരുന്നു നെഹ്റു. 1955 ഭാരതരത്നം എന്ന പരമോന്നത ബഹുമതി ലഭിച്ചു. 1964 മെയ് 27 മരിക്കുന്നതുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഇദ്ദേഹം. എല്ലാവരും കേട്ടല്ലോ, ഇതേപോലെ നല്ല അക്ഷര സ്ഫുടതയോടു കൂടിയിട്ട് എല്ലാവരും വായിച്ചിട്ട് വീഡിയോകളായിട്ട് സെൻഡ് ചെയ്യും. ഓക്കെ. ചില പുതിയ വാക്കുകൾ എഴുതരാം, എന്നിട്ട് ഇതിനെപ്പറ്റി പറയാം. നവംബർ അലഹബാദ്. കുടുംബം നെഹ്റു. അഭിഭാഷകൻ സ്വാതന്ത്ര്യം. അദ്ദേഹം ജന്മദിനം. പ്രധാനമന്ത്രി ബഹുമതി ഭാരതരത്നം. ഇത്രയും വാക്ക് 5 തവണ നോട്ടിൽ എഴുതി കേട്ടോ. ഇതുകൂടെ സെറ്റ് ചെയ്യാം, അതിനുശേഷം ടെസ്റ്റ് കൂടുതലായിട്ട് എടുക്കാം. ഓക്കെ, ബൈ.